എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കാരറ്റ് പച്ചടിയാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടി. അതിന് എന്തൊക്കെയാണ് വേണ്ടുന്നത് നമുക്ക് നോക്കാം. കാരറ്റ് വേണം, തൈര് വേണം, പച്ചമുളക് വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ ഉള്ളിയും വേണം, ഇത്തിരി കറിവേപ്പില, കുറച്ച് കടുക്, ഉപ്പ്, വറുത്തിടാനായിട്ട് വറ്റൽമുളക്. ഇത്രയും മതി നമുക്ക് ഈ പച്ചടി ഉണ്ടാക്കുന്നതിന്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചീനച്ചട്ടി ഗ്യാസിലേക്ക് വെക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എടുക്കണം ഈ കറി. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാന്. അതിലേക്ക് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് നമുക്ക് ഞാനിപ്പോൾ മിക്സിയിലിട്ട് മിക്സിയുടെ ജാറിൽ വെച്ച് ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണ്. നിങ്ങൾക്കിത് ഗ്രേറ്റ് ചെയ്യുകയോ അല്ലെ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയോ ചെയ്യാം. ഇത് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഈ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങ അരയ്ക്കേണ്ട, ഒന്നും വേണ്ട, നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ ടേസ്റ്റിയാണ്. തേങ്ങ ചേർത്തില്ലെന്ന് ഓർത്ത് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കുറയുന്നില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണത്. ഇതിലേക്ക് നമുക്ക് 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പച്ചമുളകും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പം 3 പച്ചമുളകാണ്, നല്ല എരിവുള്ള പച്ചമുളകാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. ഇതും കൂടി ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ ക്യാരറ്റ് ഒക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇത് അതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗ്യാസ് തീരെ കുറച്ച് വെച്ചിട്ട് ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ മോളാണ്. എൻ്റെ മോള് നാട്ടിലാണ് ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പം അവൾ പറഞ്ഞു തന്ന റെസിപ്പിയാണ്, അവളുടെ വീട്ടിലുണ്ടാക്കുന്നതാണ്. ആദ്യം ഞാൻ ഓർത്ത് തേങ്ങയൊക്കെ ചേർക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ പച്ചടിക്ക് തേങ്ങയൊക്കെ അരച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം തേങ്ങയൊക്കെ ചേർക്കാതെ എങ്ങനെ ഇത് ടേസ്റ്റ് ആകുന്നതെന്ന്. പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റാണിത്. തേങ്ങ അരയ്ക്കാത്തൊരു പച്ചടിയാണെന്ന് പറയുകയില്ല. ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കേണ്ടത് തൈരാണ്. ഇതിലേക്ക് ഒരുപാട് പുളിച്ച് പോയ തൈര് ചേർക്കരുത്. എന്നാൽ തീരെ പുളി കുറവായിരിക്കരുത്. അത്യാവശ്യം പുളിയുള്ള തൈരായിരിക്കണം. ക്യാരറ്റിന് കുറച്ച് മധുരം ഉള്ളതുകൊണ്ട്, ക്യാരറ്റും ബീറ്റ്റൂട്ടിനൊക്കെ കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ പച്ചടി വയ്ക്കുമ്പോൾ ഇച്ചിരി പുളിയുള്ള തൈരുന്ന, ഒത്തിരി പുളിയാവരുത്. ഒത്തിരി പുളിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. നമുക്ക് കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന കടുക്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിന് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. നമുക്കൊരു ശകലം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനൊന്ന് കടുക് തളിച്ച് ചേർക്കണം. ഒരു ചീനച്ചട്ടി ഗ്യാസിലേക്ക് വയ്ക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന്, 10 മിനിറ്റ് പോലും വേണ്ട. ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് ഈ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. നമുക്ക് കുറച്ച് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണിത്. വളരെ ടേസ്റ്റിയാണ്. തേങ്ങ ഒന്നും ചേർത്തില്ലെന്ന് ഓർത്ത് ടേസ്റ്റ് ഒന്നും കുറവില്ല. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം.
പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്തൊരു പുതിയൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.